വേദപുസ്തകത്തിൻ്റെ അതുപോലെ തന്നെ സെക്യുലർ ഹിസ്റ്ററിയുടെ സെൻട്രൽ ഫിഗറാണെന്നല്ലോ കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിൽ എല്ലാവർക്കും വലിയ അപ്രീസിയേഷനുള്ള ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നാൽ അങ്ങനെ യേശുക്രിസ്തുവിനെ വലിയ ആദരത്തോടെ, വലിയ സന്തോഷത്തോടെ, വലിയ എക്സൈറ്റ്മെൻറ്റോടെ ആളുകൾ കാണുമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന് വരുമ്പോൾ പലർക്കത് വലിയ പ്രശ്നമാണ്. എന്നാൽ തിരുവെഴുത്തിൽ നിന്ന് നാം വ്യക്തമായിട്ട് കണ്ടത്, യേശുക്രിസ്തു ചെയ്തതിൽ നിന്ന്, യേശുക്രിസ്തു അവകാശപ്പെട്ടതിൽ നിന്ന്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമം പറയുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു ദൈവമാണ്, ത്രിയേക ദൈവത്തിൽ ഒരു ആളത്വമാണെന്നുള്ളത് വ്യക്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമം മറ്റൊരു കാര്യം പറയുന്നത് യേശുക്രിസ്തു മനുഷ്യനാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വത്തെക്കുറിച്ച് പഴയ നിയമം പറയുന്ന കാര്യങ്ങൾ നാം നോക്കി. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ലോക മനുഷ്യർക്ക് വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. എന്നാൽ തിരുവെഴുത്ത് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് വലിയ അനിഷ്ടമായിട്ട് തോന്നും. വിശ്വാസികളായ നാം യേശുക്രിസ്തുവിൻ്റെ ആളത്വവും പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവവചന യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും പരസ്പര സന്തുലനത്തോടെയും പരസ്പരം കോർഡിനേഷനോടെ വേണം പഠിക്കാൻ. അതിലൊരു കാര്യവും കുറയ്ക്കാൻ പാടില്ല, ഒരു കാര്യവും ലിമിറ്റിൽ കൂടുതൽ കൂട്ടാൻ പാടില്ല. പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ വീട് തോറുമുള്ള പ്രവർത്തനത്തിന് പോയപ്പോൾ ഞങ്ങൾ മൂന്ന് ടീംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരലമാരിക്കകത്ത് ധാരാളം ദേവന്മാരുടെ പടമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്തുദേവൻ്റെയും പടമുണ്ട്. അങ്ങനെ ഈ ലോകത്തിലുള്ള മറ്റ് ദൈവങ്ങളുടെ ഇടയ്ക്ക് ക്രിസ്തുദേവനെ കൂടെ പ്രതിഷ്ഠിപ്പിക്കുന്നത് അത് ആളുകൾക്ക് വലിയ സന്തോഷമാണ്, വലിയ താല്പര്യമാണ്. എന്നാൽ അവരുടെ ദൈവശാസ്ത്രം വിട്ട് മാറാൻ അവർ തയ്യാറല്ല. ക്രിസ്തു രക്ഷിതാവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അത് വ്യക്തമായിട്ട് പറയുമ്പോൾ പലർക്ക് അത് അനിഷ്ടമാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വിശ്വാസികളായ നാം ക്രിസ്തുവിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഒന്നിനെ കുറച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കി മറ്റേതിനെ മാഗ്നിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറച്ചിട്ട് ഇതിനെ മാഗ്നിഫൈ ചെയ്യുക അങ്ങനെ ചെയ്യുവാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച പഴയ നിയമം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നാം കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിച്ചത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു മനുഷ്യനായിട്ട് വന്നു, ദാവീദിൻ്റെ സന്തതിയായിട്ട് വന്നു, ഒരു പുരുഷനായിട്ട് വന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ 1960കളിൽ ഉണ്ടായ ആ ഒരു ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ യേശു ക്രിസ്തുവിനെ ഒരു സ്ത്രീയായിട്ട് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഹീന്നും ഷീന്നുമുള്ള രണ്ട് വാക്കുകൾ പുരുഷനെ സ്ത്രീയെയും കാണിക്കാൻ വേണ്ടിയുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു വാക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി വരെ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം ഒരു കാരണം, ഇത് ആവർത്തിച്ചു പറഞ്ഞെങ്കിലേ ശരിയാകത്തുള്ളൂ, ഇതിൻ്റെ എല്ലാം കാരണം ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്താൽ വിളിക്കപ്പെട്ട ഗ്രൂപ്പ്സാണെന്നല്ലോ. അങ്ങനെയുള്ള ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിലുള്ള എല്ലാവരുടെ ആശയം ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലരുടെ ആശയം പൂർണ്ണമായിട്ട് ആ മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. മറ്റ് ചിലരുടെ ആവശ്യം അവരുടെ ആ ചിന്താഗതി എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ഫിലോസഫിയിൽ അധിഷ്ഠിതമായിരിക്കും. ചുരുക്കം ചിലരുടെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്താഗതി വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിരിക്കും. ആൻഡ് യേശുക്രിസ്തു വളരെ ഒരു
കോംപ്ലക്സ് ഒരു ഫിഗറാണ്, കാരണം പൂർണ്ണ ദൈവവുമാണ് പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് ഒരു ബാലൻസ്, അത് നല്ലതുപോലെ ദൈവവചനം വ്യക്തമായിട്ട് പഠിക്കുകയും നമ്മുടെ മുൻ സങ്കല്പങ്ങൾ മാറ്റിവെക്കുകയും മുൻവിധികൾ മാറ്റിവെക്കുകയും ചെയ്തെങ്കിലേ സാധിക്കത്തുള്ളൂ. അങ്ങനെ വെച്ച് പഠിക്കുവാൻ ശ്രമിച്ച ഇതിൽ ആദ്യമേ നമ്മൾ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ദൈവവചനം ആവർത്തിച്ചു പറയുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ യേശു ക്രിസ്തു മനുഷ്യനാണെന്നുള്ള ദൈവവചനം ആവർത്തിച്ചു പറയുന്നത് കണ്ടു. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത് പഴയ നിയമ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് പുതിയ നിയമ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ അത് പേജ് 6 പേജ് 6 പേജ് 7 നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ പേജ് 7 മൂന്നാമത്തെ പോയിൻ്റ് സബ് പോയിൻ്റ് ബി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് 4 കർത്താവിൻ്റെ 4 ശിഷ്യന്മാരെന്ന് ഞാൻ പറഞ്ഞാൽ 12 ശിഷ്യഗണങ്ങളിൽ പെട്ടവർ എന്നുള്ള അർത്ഥമല്ല. യേശുക്രിസ്തുവിനെ അനുഗമിച്ച 4 വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടല്ലോ. ആ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെ യേശുക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് മുന്നോട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പോയിൻ്റ് തൊട്ട് മുന്നോട്ടെടുക്കുമ്പോൾ ആവർത്തിച്ചോർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവജനത്തിൻ്റെ മധ്യേ എന്നും ഒരു സമ്മിശ്രിത ജനമുണ്ടാകും. ഇസ്രായേൽ ജനം ഈജിപ്റ്റ് വിട്ട്, ഈജിപ്റ്റിലെ ദൈവങ്ങളെ വിട്ട് മരുഭൂമിയിലേക്ക് കടന്നുപോയപ്പോൾ അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സമ്മിശ്രിത ജനം. ആ സമ്മിശ്രിത ജനത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട, മുഖാമുഖം എന്നുള്ളത് നിങ്ങൾ ആലങ്കാരികമായിട്ട് വേണം വ്യാഖ്യാനിക്കേണ്ടത്, കണ്ട അഹരോൻ പോലും കർത്താവിനെ തള്ളി പറഞ്ഞതായിട്ട് നാം കാണുന്നുണ്ട്. പുതിയ നിയമസഭ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നിയമ വിശ്വാസികളുടെ ഇടയ്ക്ക് വൈവിധ്യം യഹൂദന്മാരെക്കാൾ അധികമാണ്. യഹൂദന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതി, ഇസാക്കിൻ്റെ സന്തതി, യാക്കോബിൻ്റെ സന്തതി, അങ്ങനെ വന്ന ഏകദേശം ഒരു രീതിയിലുള്ളൊരു യൂണിഫോം ഗ്രൂപ്പായിരുന്നു. പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ആൻഡ് ലോകത്തിലെ സർവ്വജാതികളിൽ നിന്നുള്ള ആളുകളുണ്ട്, സർവ്വ മതങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, സർവ്വ ഫിലോസഫികളിൽ നിന്നുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് വൈവിധ്യം വളരെയധികമാണ്. അങ്ങനെ വൈവിധ്യമുള്ളതിൻ്റെ കാരണം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ ഫിലോസഫിക്ക് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ലോകത്തിലുള്ള മിക്ക ഫിലോസഫീസും യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആദ്യമേ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, നാം പോയിൻ്റ് ബൈ പോയിൻ്റ് പഠിക്കുന്നത് യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നതുകൊണ്ടല്ല. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ആളത്വത്തിൻ്റെ എല്ലാ വശങ്ങളും കൂടെ പഠിക്കുവാൻ വേണ്ടിയാണ്. പഠിച്ചു കഴിഞ്ഞ് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആളത്വം വരുന്നത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിക്കൽ ലൈഫിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 1 30 തൊട്ട് നാം വായിക്കുന്നത്. ലൂക്കോസ് 1:30, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇവിടെ ഗർഭം ധരിക്കുന്നതിനെക്കുറിച്ചും ഒരു മകൻ പ്രസവിക്കുന്നതിനെക്കുറിച്ചും ദൂതൻ അനൗൺസ് ചെയ്തതിൽ നിന്ന് യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് തന്നെ ഈ ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ ആ ഹ്യൂമൻനെസ്, ആ മനുഷ്യ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം നിത്യനായതുകൊണ്ട് ദൈവം ഒരു കുട്ടിയെപ്പോലെ ജനിക്കാറില്ല. ഒരു കുട്ടിയെപ്പോലെ ഗർഭം ധരിച്ച് ജനിച്ചെങ്കിൽ യേശുക്രിസ്തു ഒരു മനുഷ്യനാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 2:6 തൊട്ട് നാം മുന്നോട്ട് വായിക്കുമ്പോൾ, ലൂക്കോസ് 2:6 തൊട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ, അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു.
ആ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആദ്യജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയയ്ക്ക് ഒന്നിൽ കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നെന്നുള്ളത് വ്യക്തമാക്കുന്നു. ഏകജാതൻ എന്നല്ല പറഞ്ഞ്. അപ്പോൾ മറിയയുടെ ആദ്യജാതനായി യേശു ക്രിസ്തു ജനിച്ചെങ്കിൽ അതും ഒരു യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമൻനെസ്സിനെ കാണിക്കുന്ന, ഒരു മനുഷ്യനായിട്ട് യേശു ക്രിസ്തു ജനിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ആദ്യജാതൻ, മറ്റു പല ഹ്യൂമൻസിൻ്റെ ഇടയ്ക്ക് ആദ്യജാതൻ എന്ന് പറയുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഹിസ്റ്ററി 4 ഗോസ്പെൽസിലും യേശു ക്രിസ്തുവിൻ്റെ ഹിസ്റ്ററി മറ്റ് ലേഖനങ്ങളിലും അവിടെ ഇവിടെ നാം കാണുന്നുണ്ട്. ലേഖനങ്ങളിൽ ഡീറ്റെയിൽസ് ആയിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയും ചില പ്രസ്താവനകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. അത് ശ്രദ്ധിക്കണം, പൂർണ്ണ മനുഷ്യൻ മാത്രമായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നെന്നാണ്. ആ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി അടുത്തൊരു പോയിൻ്റ് വരുമ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 2:40 നാം വായിക്കുന്നത് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. ഇവിടെ ആ പൈതൽ വളർന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. മനുഷ്യർ വളരുന്നതുപോലെ തന്നെ യേശു ക്രിസ്തു വളർന്നു, ജ്ഞാനം നിറഞ്ഞു. മനുഷ്യരുടെ മക്കൾ വളരും തോറും ജ്ഞാനം നിറയുന്നു, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് സംഭവിച്ചു. അതിൻ്റെ കൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും പ്രവർത്തനം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് നാം കാണുന്നു. സോ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ പല വശങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ അതിലൊരു വശമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. അത് ഒരു രീതിയിലും സംശയമില്ലാത്ത രീതിയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നു. ഇത് ഞാൻ എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം, ഈ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ലാസ്റ്റിൽ പഠിക്കുമ്പോൾ, ചില കൾട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനല്ലായിരുന്നു, പഴയ നിയമത്തിലൊക്കെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടതേ ഉള്ളൂ, അതൊരു മനുഷ്യനല്ലായിരുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നെന്ന് ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ലൂക്കോസിൻ്റെ 2 ഓപ്പൺ ചെയ്തതുകൊണ്ട് 2:49 വാക്യത്തിൽ നാം കാണുന്നതോട് ഒന്ന് പറഞ്ഞു പോകട്ടെ. ക്രിസ്തു അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളത്തിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആ യേശു ക്രിസ്തു വളർന്നു വന്നപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്നതോടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യം. അതിനുവേണ്ടി ഞാൻ ഈ വാക്യം വായിച്ചെന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ലൂക്കോസ് 2:ആണല്ലോ വായിക്കുന്നത്. 2:52 ഒരു പ്രസ്താവനയുണ്ട്. 2:52 നാം വായിക്കുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഈ ജ്ഞാനത്തിൽ മുതിർന്നു വന്നെങ്കിൽ, വളർച്ചയിൽ മുതിർന്നു വന്നെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു എന്നുള്ളത് പിന്നെയും ആ ഹിസ്റ്ററിയിൽ നിന്ന് വ്യക്തമാണ്. മുതിർന്നു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ വാസ് എ ഗ്രോത്ത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ പിന്നെ എംഫസൈസ് ചെയ്യുന്ന ഭാഗങ്ങളാണിത്. സോ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി, ഗർഭം ധരിച്ചു, ജനിച്ചു, വളർന്നു, ആൻഡ് വളർന്നത് തന്നെ മാനസിക ലെവലിൽ വളർന്നു, ശാരീരിക ലെവലിൽ വളർന്നു, ഈ കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഹിസ്റ്ററി വളരെ വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്ന്. അത് റിപ്പീറ്റഡ്ലി നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു മനുഷ്യൻ തൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന വികാരങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പോയിൻ്റ് സി ആണത്, നിങ്ങളുടെ ഔട്ട്ലൈനിൽ പോയിൻ്റ് സി.
ആ മനുഷ്യരുടെ എല്ലാ ജീവിതത്തിലുള്ള വികാര വിചാരങ്ങൾ, സ്വഭാവങ്ങൾ യേശു ക്രിസ്തുവിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതേ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഈ ലൂക്കോസിൽ എന്തുകൊണ്ട് ഇത്രയും റെഫറൻസ് കിട്ടുന്നെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 4 സുവിശേഷങ്ങൾ 4 വീക്ഷണകോണത്തിൽ എഴുതിയിരിക്കുന്ന ഈ സത്യ ദൈവം മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നപ്പോൾ അത് വീക്ഷിക്കുവാൻ വേണ്ടി പല വീക്ഷണകോണങ്ങളുണ്ട്. അതിൽ മത്തായി യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട്, മർക്കോസ് യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ദാസനായിട്ട്, യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ, ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിൽ നമുക്ക് ഇത്രയും ഹിസ്റ്റോറിക്കൽ റെക്കേർഡ്സും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഇത്രയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ലഭിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് നാം വായിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് ക്രിസ്തുവിനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. ദൈവം മനുഷ്യനല്ല, ദൈവത്തിന് വിശക്കത്തില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു. അത് ആ മനുഷ്യൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആ എല്ലാ ഫീലിങ്സും കർത്താവിനുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യേശു ക്രിസ്തുവിന് വിശന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. യേശു ക്രിസ്തുവിന് വിശക്കുക മാത്രമല്ല, മറ്റ് പല കാര്യങ്ങൾ, ആ മനുഷ്യർക്കുണ്ടാകുന്ന അതേ ഫീലിങ്സ് കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യം തൊട്ട് നാം മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അങ്ങനെ യേശു സൂഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഇവിടെ ആദ്യമേ നാം കണ്ടത് യേശുവിന് വിശന്നെന്ന് ആ ലൂക്കോസിലുള്ള റെഫറൻസിൽ. യോഹന്നാനിലെ ഈ റെഫറൻസ് വ്യക്തമായിട്ട് പറയുന്നത് മനുഷ്യരെ പോലെ നടന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യർ ക്ഷീണിക്കുന്നത് പോലെ തന്നെ കർത്താവും ക്ഷീണിച്ചു. ക്ഷീണിച്ച് നടക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഇവിടെയെങ്കിലും ഒരു ഷെയ്ഡുള്ള മരം കാണും, അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്നെങ്കിൽ അവിടെ ഇരിക്കും. ഇന്ന് നാം നമ്മുടെ കൂടെ സാധാരണ കുപ്പികളിൽ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകും. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മനുഷ്യർ നടന്നു പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഏതെങ്കിലും സോഴ്സ് കാണുക, അവിടെ ഷെയ്ഡുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് മനുഷ്യർ ചെയ്യുന്ന എക്സാക്ട്ലി ആ രീതിയിലുള്ള വർക്കാണ്. ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഇപ്പോഴും ഞങ്ങൾ ഈ പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടി വ്യാഴാഴ്ച പോകുമ്പോൾ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഷെയ്ഡ് കാണുവാണെങ്കിൽ ഇരിക്കാറുണ്ട്. പിന്നെ ആകെ വ്യത്യാസമുള്ളത് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുപോകുന്നു. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ലായിരുന്നപ്പോൾ ഗോസ്പൽ വർക്കിന് വേണ്ടി ഇറങ്ങുമ്പോൾ കുറേ നടന്നു കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു കിണർ കാണുവാണെങ്കിൽ ഈ എന്തൊരു ആശ്വാസം അവിടോട്ടിരിക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ചെയ്തത് എക്സാക്ട്ലി ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ബിക്കോസ് ഹി വാസ് എ മാൻ, കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്നുള്ള അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തെളിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മളെല്ലാവരും, നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഏറ്റവും ആദ്യമേ കാണാതെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. യോഹന്നാൻ 15:35 മലയാളത്തിലെ ഏറ്റവും ബ്രീഫായിട്ടുള്ള വാക്യം നാം കാണുന്നു.
യേശു കണ്ണുനീർ വാർത്തു. ഇംഗ്ലീഷിൽ അതിനേക്കാൾ ബ്രീഫാണ്, ജീസസ് വെപ്റ്റ്. അത് ഒറിജിനൽ ലാംഗ്വേജിൽ വളരെ എമോഷനോടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഒരു സ്നേഹിതൻ പെട്ടെന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ വികാരങ്ങൾ, സർവജ്ഞാനിയായ ക്രിസ്തു ഈ കാര്യങ്ങളെല്ലാം നിത്യതയിൽ തന്നെ അറിഞ്ഞ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരമായിട്ട് വന്നപ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെ എല്ലാ എമോഷൻസിൽ കൂടെ കടന്നു പോയതായിട്ട് നാം കാണുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് അവിടെ യേശു ക്രിസ്തു ആ വിഷമം കൊണ്ട് അവിടെ കണ്ണുനീർ വാർത്തത്. സോ നമ്മൾ എന്തെല്ലാം എമോഷൻസ് കണ്ടു, വിശന്നെന്ന് കണ്ടു, ദാഹിച്ചതായിട്ട് കാണുന്നു, ആ ദാഹിച്ചതായിട്ട് ക്ഷീണിച്ചതായിട്ട് കാണുന്നു, ദാഹിച്ചതായിട്ട് കാണുന്നു. ദാഹം എന്നുള്ള വാക്ക് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇതിനു മുൻപ് വായിച്ച ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനത് വിട്ടുപോയതാണ്. യോഹന്നാൻ 4:7 നാം കാണുന്നത്, ഈ കണ്ണുനീർ വാർത്ത എന്നുള്ളതിന് തൊട്ട് മുൻപ് നാം വായിച്ചത് യോഹന്നാൻ 4:7, അതിൻ്റെ 7 വാക്ക് ഞാൻ വിട്ടുപോയി. അവിടെ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്ന് യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ഇപ്പം ഇതിന് മുൻപാണ് നാം കാണുന്നത് നടന്ന് 6 വാക്യത്തിൽ നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഞാൻ സാധാരണ ഈ പബ്ലിക്കിന് വേണ്ടിയുള്ള കിണർ ഉള്ളിടത്ത് തൊട്ടിയോ പാളയോ ഒന്നും കാണാറില്ല. ഓരോരുത്തർ വരുന്നു, അവർ തൊട്ടി കൊണ്ടിരുന്നു, പാള കൊണ്ടിരുന്നു, അവരെ വെള്ളം കോരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്ത് ചെല്ലുന്ന ആളുകൾ യൂഷ്വലി അവിടെ ഇരുന്നിട്ട് ഈ വെള്ളം കോരുന്ന ആളുകളോട് കുടിക്കുവാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പഴയ നിയമത്തിൽ ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ദാസൻ പെൺകുട്ടിയോട് പറഞ്ഞു കുടിക്കുവാൻ വേണ്ടി ശകലം വെള്ളം വേണം. എന്തുകൊണ്ട് ദാസൻ കോരി കുടിച്ചില്ല? ഇതിൻ്റെ എല്ലാം കാരണം ഈ പബ്ലിക് പ്ലേസസിൽ യൂഷ്വലി ഒരാൾ വന്ന് കോരുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ശമരിയ സ്ത്രീ വന്നപ്പോൾ ക്ഷീണിച്ച കർത്താവ് തൻ്റെ ദാഹത്തിൻ്റെ കാരണം കൊണ്ട് വെള്ളം കുടിക്കുവാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഈ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ദാഹിക്കുന്നൊരു പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രൂശിൽ കർത്താവിൻ്റെ 6 സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അല്ല 5 സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. കർത്താവ് ക്രൂശിൽ 7 സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്തതായിട്ട് നാം കാണുന്നത്. അതിൽ ക്രൊണോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റേറ്റ്മെൻറ്റാണ് ഐ ആം തേഴ്സ്റ്റി എന്ന് കർത്താവ് പറഞ്ഞത്. അതും കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് ദാഹിക്കാറില്ല, ദൈവത്തിന് ദാഹം ഉണ്ടാകാറില്ല, മനുഷ്യനാണ് ദാഹിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. അത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും ഒരു അക്കാഡമിക് സ്റ്റഡി മാത്രമായിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് എന്ത് പഠിച്ചു പോയാലും അതിൻ്റെ ആത്മീക വശം കൂടെ നോക്കിപ്പോകേണ്ടത് ആവശ്യമാണ്. നിത്യനായ, സർവജ്ഞനായ, സർവശക്തനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ പോലെ ക്ഷീണിക്കുകയും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമില്ലായിരുന്നു. ക്രൂശിൽ കിടന്ന് തൻ്റെ വീട്ടുകാരല്ല ചുറ്റിനുമുള്ളത്, വീട്ടുകാരെല്ലാം മാറി നിൽക്കുകയാണ്, പ്ലസ് അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. പത്രോസിനെ അവരെല്ലാം കുറ്റം പറഞ്ഞ ആ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് റോമാഭടന്മാരും ആദ്യമേ മഹാ പുരോഹിതൻ്റെ ഭടന്മാരും പിന്നെ റോമൻ ഭടന്മാരും കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞതോടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള വ്യക്തിയെ അവിടെ അവർ കുറ്റവാളികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് നീ അവൻ്റെ കൂടെ അല്ലായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് തൻ്റെ വൊക്കാബുലറിയിലുണ്ടായിരുന്ന സർവ വേർഡ്സ് ഉപയോഗിച്ച് ഞാൻ ബന്ധമില്ലായിരുന്നെന്ന് കാണിക്കാൻ ശ്രമിച്ചത്. സോ കർത്താവ് ക്രൂശിൽ കിടന്ന് ആ 5 സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, തൻ്റെ വീട്ടുകാരോടല്ല, തൻ്റെ ശിഷ്യന്മാരോടല്ല പറഞ്ഞത്. അവിടെ നിന്ന
വിജാതീയരോട്, റോമൻസിനോട്, കർത്താവിനെ ക്രൂശിച്ച ആളുകളോടാണ് എനിക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടത് ആവശ്യം, എന്തുകൊണ്ട് വേണ്ടി വന്നു? സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, സർവപ്രപഞ്ചത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തിയായ യേശു ക്രിസ്തു മനുഷ്യരൂപം ധരിച്ച് ഈ ലോകത്തിൽ വന്ന് മനുഷ്യർ സഹിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ കടന്നു പോകുന്ന എല്ലാ വികാരങ്ങളും എല്ലാ വേദനകളും കർത്താവ് സഹിച്ചത് അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം അക്കാഡമിക്കലി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളതിൻ്റെ ആത്മീയ വശം കൂടെ പഠിച്ചു പോകേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ, അപ്പം യോഹന്നാൻ, നമ്മൾ ലൂക്കോസിൽ നിന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ട് കർത്താവ് ക്ഷീണിച്ചെന്ന് കണ്ടു, കർത്താവിന് ദാഹിച്ചെന്ന് കണ്ടു. കർത്താവ് ദാഹിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു. അത് കഴിഞ്ഞ് യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തെന്ന് കണ്ടു. അത് കണ്ണുനീർ വാർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി എമോഷൻ, ജസ്റ്റ് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുകയല്ല ചെയ്തത്. കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജീസസ് വെപ്റ്റ് എന്നാണ്. ആ എമോഷനിൽ കൂടെ കടന്നുപോയി. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24 നാം കാണുന്നു. മത്തായി 8:24, പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി ക്രിസ്തുവോ ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വേദോസ്തവത്തിൽ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിരിക്കുക, അവനെന്നുള്ള പദപ്രയോഗം ഞാൻ ഇവിടെ വേദോസ്തവം വായിക്കുമ്പോൾ ഒഴിവാക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകെ ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഭാഷയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് ഉചിതമല്ല. ഇന്ത്യൻസ് അവരെക്കാൾ കുറച്ച് പ്രായം കൂടുതലുള്ള ആളുകളെ പോലും അവരെക്കുറിച്ച് പോലും ഇങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കാറില്ല. സായിപ്പന്മാരുടെ ഇൻഫ്ലുവൻസിൽ വന്ന ഒരു ട്രാൻസ്ലേഷനാണ്. വടക്കേ ഇന്ത്യയിൽ വളർന്ന എനിക്ക് ഈ മലയാളം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ എന്നൊക്കെ അത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവൻ എന്നുള്ള വാക്കുകൾ ഒഴിവാക്കുന്നത് നിങ്ങളെന്നെ ക്ഷമിക്കണം. നിങ്ങൾക്കും ആ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബോധന ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് ഇനിയുമെങ്കിലും അതിലൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണെന്നൂടെ പറഞ്ഞു പോകട്ടെ. സോ ക്രിസ്തുവോ ഉറങ്ങുകയായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നപ്പോൾ ക്ഷീണിച്ചു, വിശന്നു, ദാഹിച്ചു, മനുഷ്യനെ പോലെ കരഞ്ഞു, പ്ലസ് ക്ഷീണിച്ച മനുഷ്യന് റെസ്റ്റ് ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവ് ഇവിടെ ഉറങ്ങുന്നതായിട്ട് കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചിരുന്നു, യേശു ക്രിസ്തുവിന് ഒരിക്കലും റെസ്റ്റ് ഇല്ലായിരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ ഓടി അവിടെ എത്തുമായിരുന്നു. യേശു ക്രിസ്തു റെസ്റ്റിന് വേണ്ടി തന്നെ ആ ജനത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് മാറിപ്പോയ പല അവസരങ്ങളിൽ കർത്താവ് റെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ചെന്ന സ്ഥലത്ത് കർത്താവ് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആളുകൾ ഓടി ചെന്നത് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. അങ്ങനെ വളരെ കർത്താവിന് സ്ട്രെനുവസ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അങ്ങനെ വന്ന് ഒരു ദിവസം കർത്താവ് വളരെയധികം ക്ഷീണത്തിൻ്റെ കാരണം കൊണ്ട് ഉറങ്ങുന്നതായിട്ട് ഇവിടെ നാം വായിക്കുന്നു. അത് കഴിഞ്ഞ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:28, ആക്ച്വലി മലയാളത്തിൽ 27-ഉം 28-ഉം ആയിരിക്കണം വായിക്കുന്നത്. യോഹന്നാൻ 19:28 നാം കാണുന്നത്, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. ആർക്കാ ദാഹിക്കുന്നത്? 28-ാം വാക്യം, അത് യോഹന്നാൻ 19:28. മനുഷ്യനാണ് ദാഹിക്കുന്നത്. ശമരിയക്കാരിയോട് വെള്ളം ചോദിച്ചു,
അവിടെ നമ്മൾ മനസ്സിലാക്കുകയേ ചെയ്തുള്ളൂ. ദാഹിച്ചതുകൊണ്ടല്ലേ വെള്ളം ചോദിച്ചത്. ആ ശമര്യ സ്ത്രീയോട് വർത്തമാനം പറയാൻ വേണ്ടി കർത്താവ് കാരണം കണ്ട് എടുക്കുകയല്ലായിരുന്നു. അവരോട് സംസാരിക്കാൻ വേണ്ടി കാരണം കണ്ടെത്തണമെങ്കിൽ കർത്താവിന് വേറെ സംസാരിക്കാൻ പല വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ വെള്ളം കൊടുക്കാൻ പറഞ്ഞ കർത്താവ് തൻ്റെ ദാഹത്തിൻ്റെ കാരണം കൊണ്ട്, എന്നാൽ കർത്താവിന് ദാഹിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമായി ഇത്. കർത്താവ് മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നതിൻ്റെ കാരണം കൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്. കർത്താവിനെ ക്ഷീണം വന്നതായിട്ട് കാണുന്നുണ്ട്, വിശന്നതായിട്ട് കാണുന്നുണ്ട്, ദാഹിച്ചതായിട്ട് കാണുന്നുണ്ട്, ഉറങ്ങേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലാതെ കർത്താവ് ആ വിഷമം കൊണ്ട് കരഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. എന്നാൽ അതേ സമയത്ത് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി, എന്നാൽ പാപ സ്വഭാവമില്ലാത്ത ഒരു വ്യക്തി. ആ പാപ സ്വഭാവമില്ലാത്തതുകൊണ്ടാണ് കർത്താവിനെ നാം ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. ആ പാപ സ്വഭാവമുള്ളതുകൊണ്ടാണ് നമ്മളിൽ ആരും പൂർണ്ണ മനുഷ്യർ ആകാത്തത്. അങ്ങനെ വന്നപ്പോൾ ലൂക്കോസിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 41-ാം തൊട്ട് നാം വായിക്കുന്നത്. ലൂക്കോസ് 22:41 കർത്താവ് ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഈ മുട്ടുകുത്തിയതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ മനുഷ്യരൂപം ധരിച്ച് വന്നതുകൊണ്ട്, ആ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ്റെ സർവവികാരങ്ങളിൽ കൂടെ കടന്നുപോയി. എന്നിട്ട് പിതാവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി തന്നെ ഈ ലോകത്തിൽ അവതരിച്ചെങ്കിലും പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും റൈച്ചസ്, നീതിമാനും വിശുദ്ധനുമായതുകൊണ്ട് ആ പാപം, മനുഷ്യൻ്റെ പാപം പിതാവായ ദൈവം തന്നിൽമേൽ ആരോപിക്കുമ്പോൾ അതങ്ങോട്ട് ചിന്തിക്കുവാൻ സാധിക്കാത്ത കാര്യമാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരനുഭവത്തിൽ കൂടെ അത് അപൂർണമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങളുടെ സ്വന്തം പ്രൊഫഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ചർച്ചിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, എന്നും നീതിയും വിശുദ്ധിയും മാത്രം പാലിച്ച ഒരു വ്യക്തി നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഓഫീസിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം ഞാൻ പറയട്ടെ. അത് എൻ്റെ പ്രൊഫഷനിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രൊഫഷനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ടീച്ചിങ്ങിലായിരുന്നെന്ന്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത്, MSc കഴിഞ്ഞ് കരിയർ തുടങ്ങിയത് സ്കൂൾ ലെവൽ ടീച്ചിങ്ങിൽ നിന്നായിരുന്നു. സ്കൂൾ ലെവൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞങ്ങളുടെ സ്കൂൾ പല ഡിവിഷൻസ് ആയിരുന്നു. അതിൽ ഞാൻ പഠിപ്പിച്ച ഡിവിഷനിൽ 9, 10, 11 മൂന്ന് ക്ലാസ്സസ് ആയിരുന്നു. വടക്കേ ഇന്ത്യയിൽ അക്കാലത്ത് 11 ക്ലാസ്സസ്സേ ഉള്ളായിരുന്നു സ്കൂളിൽ. 11-ാം ക്ലാസ് പാസ്സായാൽ ഉടനെ BSc-യിലോട്ടാണ് അഡ്മിഷൻ. അവിടെ PDC എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലായിരുന്നു. 9, 10, 11 ആ ഡിവിഷനിൽ, ഹയർ സെക്കൻഡറി ഡിവിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ പൂട്ടിവെക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. എന്തുകൊണ്ട് ജൂണിയർ ഫാക്കൽറ്റിയായ എനിക്ക്, MSc പാസ്സായി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, എനിക്ക് 24 വയസ്സേ ഉള്ളെന്ന്. അവിടുള്ള ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. അവിടുള്ള ബാക്കി സാറന്മാരെല്ലാം എന്നേക്കാൾ സീനിയേഴ്സാണ്.
എന്തുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്ന ആ താക്കോൽ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് തന്നു? ബിക്കോസ് എനിക്കൊരു ടെസ്റ്റ് മണിയുണ്ട്. നൗ സപ്പോസ് എങ്ങനെയോ ഒരു പേപ്പർ ഔട്ടായി, പേപ്പർ ലീക്കായി, അത് ഇവിടുന്ന് പോയതല്ല, കാരണം താക്കോൽ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞ് ഒരു വ്യക്തി പോലും അതിൻ്റെ അടുത്ത് പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. പേപ്പർ ലീക്കായി, ഒടുവിൽ 150 സാറുമാർ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. പേപ്പർ എങ്ങനെ ലീക്കായി എന്നുള്ളതാണ് ചോദ്യം. ഒരു സാർ എഴുന്നേറ്റ് പറയുവാണ്, താക്കോൽ ജോൺസൻ്റെ കയ്യിലല്ലേ? ജോൺസൺ നമ്മൾ വീട്ടിൽ പോയപ്പോൾ ആരും അറിയാതെ അലമാരി തുറന്ന് അത് ഫോട്ടോ കോപ്പി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിരിക്കും. ഷോക്ക് ഉണ്ടാകുമോ ഇല്ലയോ? യേശുക്രിസ്തുവിൻ്റെ അനുയായിയായ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ടാകുമോ? വിഷമമുണ്ടാകും. ഒരു പ്രായപൂർത്തിയായ പുരുഷനായതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് കരഞ്ഞില്ലെന്നിരിക്കും. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ വാട്ട് വിൽ ബി ദ ഫീലിംഗ്? ഈ 24 വർഷം 5-ാം വയസ്സ് തൊട്ട് ഇവരുടെ മുൻപിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് വളർന്ന് ഒരു ടെസ്റ്റിമണി എസ്റ്റാബ്ലിഷ് ചെയ്ത് തിരിച്ച് ജോലിക്കെത്തി ടെസ്റ്റിമണിയുടെ കാരണം കൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി തന്നു കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായപ്പോൾ അതെങ്ങനെ ലീക്കായെന്ന് പരിശോധിക്കുന്നതിന് പകരം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജോൺസൺ ചെയ്തതായിരിക്കും. വിൽ യു ബി ഹർട്ട്? നിങ്ങൾക്ക് ഹർട്ട് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ഇത് 180 ആളുകളുടെ മുൻപിലുള്ള ടെസ്റ്റിമണിയാണ് ഞാൻ പറയാം. നമ്മുടെ ഫാമിലിയിലെ ആരെങ്കിലും ആരാ കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചവ ചേച്ചിയായിരിക്കും കള്ളം പറഞ്ഞ, അല്ലെ ചേട്ടനായിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകും. പ്രത്യേകിച്ച് അവരവരുടെ ജീവിതത്തിൽ മനസാക്ഷിക്കനുസരിച്ച് നീതിയും വിശുദ്ധിയിലും ജീവിച്ച ഒരു വ്യക്തി കുറച്ച് സെൻസിറ്റീവ് കൂടാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയ ആരോപണം പറഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് വലിയ വിഷമമുണ്ടാകും. അത് വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. എന്നാൽ അങ്ങനെ ഒരാരോപണമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമം നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ വിശുദ്ധനും വിശുദ്ധിയിലും നീതിയിലും തേജസ്സിലും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആ പാപവുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്. വൈ? കാരണം കർത്താവ് ഒരു മനുഷ്യനായിരുന്നു, മനുഷ്യനായിട്ട് ജനിച്ചു, പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിച്ചു, മനുഷ്യൻ്റെ പാപങ്ങൾ ചുമക്കുവാൻ വേണ്ടി തന്നെ ഈ ലോകത്തിൽ വന്നു. എന്നാൽ ആ നിമിഷം അടുക്കും തോറും ആ നീതിമാനും വിശുദ്ധനായ കർത്താവിന് ആ ഹ്യൂമൻ എമോഷൻസ് വളരെയധികം വന്നതായിട്ട് നാം കാണുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ, പിതാവേ സാധ്യമെങ്കിൽ മാറ്റിത്തരണേ, കർത്താവിനറിയാതെ സാധ്യമല്ലെന്ന്. എന്നാൽ ആ അസാധ്യമാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതാണ് കർത്താവ് ഇവിടെ ചെയ്തതെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. സർവേശ്വരൻ, സർവശക്തൻ, സർവശക്തനെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം എന്ത്? ബിക്കോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നു. അതിൻ്റെ റിസൾട്ട് ആയിരുന്നു ഹി വാസ് എ മാൻ എന്നുള്ളത് പിന്നെ അവിടെ എംഫസൈസ് ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി, പിന്നെ അവിടുന്ന് പ്രാണവേദനയിലായി. നമ്മൾ മിക്കവരും പ്രാണവേദന എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല, കടന്നു പോണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു രീതിയിലും മനുഷ്യനെ ഒരു മരുന്നും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അസാധാരണ തലവേദന നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
വേദന എന്ത്, പ്രാണവേദന എന്തെന്ന് മനസ്സിലാകത്തില്ല, വേദന എന്ത് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ കിടന്ന് ഉരുണ്ട് മറിയുന്ന രീതിയിലുള്ള വയറുകടിയോ വയറ്റിവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേദന എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെറിയ വയറുകടി അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ തലവേദന ഇത്ര വേദനയ്ക്ക് കാരണമാകുന്നെങ്കിൽ യേശു ക്രിസ്തുവിന് പ്രാണവേദനയുണ്ടായെന്ന് പറഞ്ഞപ്പോൾ അതെന്ത് വേദനയായിരിക്കും? അഗെയിൻ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി അല്ലേ, മനുഷ്യത്വത്തെ കാണിക്കുന്നു. ആ ഹ്യൂമാനിറ്റിയുടെ കാരണം കൊണ്ടാണ് കർത്താവ് അത് അനുഭവിക്കേണ്ടി വന്നത്. കർത്താവ് അത് അനുഭവിക്കേണ്ടി വന്നത് കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് വിയർക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമുക്കെല്ലാം അറിയാം, ലൈഫിൽ ഭയങ്കര ക്രൈസിസ് വരുമ്പം ആ വിയർക്കുന്നത് വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് ആരും അറിഞ്ഞില്ല എന്ന് ചിന്തിച്ച് 10 പേരുടെ മുമ്പിൽ ഒന്നിച്ച് നിർത്തിയിട്ട് നീ അല്ലേ ചെയ്തത്, ഇല്ലില്ല ഞാൻ ചെയ്തില്ലെന്ന് പറയുമ്പോൾ തൊണ്ടി മുമ്പിൽ വെക്കുമ്പോൾ ചിലരൊക്കെ വിയർത്തിട്ടുണ്ട്. ഡയബറ്റീസ് ഉള്ള ഞാൻ ഷുഗർ കുറഞ്ഞ് വിയർത്തിട്ടുണ്ട്, മഴ പെയ്യുന്നത് പോലെ വിയർത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് അങ്ങനെ വിയർക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതും ബ്ലഡിൻ്റെ ഡ്രോപ്സ് വീഴുന്നത് പോലെ. ഞാൻ ഓർപ്പിക്കട്ടെ, രക്തം വിയർത്തവനായെന്ന് ചില പാട്ടുകൾ പറയുന്നുണ്ട്. രക്തം വിയർത്തുന്ന ദൈവവചനം എങ്ങും പറയുന്നില്ല. രക്തത്തിൻ്റെ തുള്ളികൾ ദേഹത്ത് നിന്ന് വീഴുന്ന രീതിയിൽ കർത്താവിൻ്റെ വിയർപ്പിൻ്റെ തുള്ളികൾ അതുപോലെ വലിയ ഡ്രോപ്സായിട്ട് വീണതായിട്ട് കാണുന്നു. വൈ, വാട്ട് വാസ് ദ നെസസിറ്റി? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സർവശക്തൻ അങ്ങനെ വിയർക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ബിക്കോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നുകൊണ്ടാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. രക്തമൊഴുകി, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നാം വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേഹത്ത് നിന്ന് രക്തമൊഴുകിയെന്ന്. അങ്ങനെ മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ അവന് വിയർക്കുന്ന രീതിയിൽ കർത്താവ് വിയർക്കേണ്ട ആവശ്യം എന്തുകൊണ്ട്? ബിക്കോസ് ഹി ബിക്കെയിം എ മാൻ, നമുക്ക് വേണ്ടി രക്തം ഒഴുകി. വൈ? ബിക്കോസ് ഹി ബിക്കെയിം എ മാൻ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും. അങ്ങനെ കർത്താവ് എനിക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വാട്ട് വാസ് ദ റിസൾട്ട്? ഒരു അവിടെ നിന്ന് ഒരു പടയാളി ഓടിച്ചെന്ന് പുളിച്ച വീഞ്ഞ് കർത്താവിന് കൊടുത്തായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ പുളിച്ച വീഞ്ഞ് ഉപയോഗിക്കാറില്ല, നമ്മുടെ ക്ലൈമറ്റിൽ അങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കാറില്ല. കഠിന ചൂടുള്ള പ്രദേശങ്ങളിൽ നാച്ചുറൽ വിനാഗിരി, നമ്മളൊക്കെ ഇപ്പം ആർട്ടിഫിഷ്യൽ വിനാഗിരിയെ കാണാറുള്ളൂ, എന്നാൽ കഠിന ചൂടുള്ള പ്രദേശങ്ങളിൽ നാച്ചുറൽ വിനാഗിരി വലിയൊരു ദാഹശമനിയാണ്. അതുകൊണ്ടാണ് അവിടെ പുളിച്ച വീഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത് വിനാഗിരി എന്നുള്ള അർത്ഥത്തിലാണ്. ഹിന്ദിയിൽ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, സിർക്ക. ആ വിനാഗിരി, നാച്ചുറൽ ആ വിനാഗിരി എടുത്ത് അതൊരു സ്പോഞ്ച് അതിൽ മുക്കിയിട്ട് ഒരു കമ്പയിൽ വെച്ച് കർത്താവിന് കുടിക്കാൻ കൊടുത്തു. കയ്പ് നീര് കുടിച്ചു എന്ന് ചിലർ പറയാറുണ്ട്, അത് കയ്പ് നീരല്ലായിരുന്നു. കർത്താവിനെ ക്രൂശിക്കാൻ ചെന്ന സമയത്ത് കർത്താവിന് കൊടുത്തത് കയ്പ് നീരായിരുന്നു. അത് ബേസിക്കലി കർത്താവിനെ കട്ട് ചേർന്ന ഒരു പാനീയമാണ്, ക്രൂശിക്കാൻ കർത്താവിനെ കൊണ്ടുപോയപ്പോൾ കൊടുത്തത്. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇന്നതാന്ന് മനസ്സിലായപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ആ കയ്പുള്ള പാനീയം, കട്ടി ചേർത്ത പാനീയം കർത്താവിന് കൊടുത്തത് ബേസിക്കലി ഒരു ജനറൽ അനാസ്തീസിയായിട്ട് കൊടുത്തതാണ്. കാരണം ഈ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വേദനയുള്ള കാര്യമാണ്. ആ വേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കർത്താവിനോട് അനുകമ്പ കാണിച്ച് കർത്താവിന് ശകലം ഒരു അനാസ്തീസിയ വരട്ടെ എന്നോർത്ത് കൊടുത്തതാണ്. എന്നാൽ അത് ടേസ്റ്റ് ചെയ്തിട്ട് കർത്താവ് അത് കുടിച്ചില്ല. അത് കഴിഞ്ഞ് കർത്താവിന് കുടിക്കാൻ കൊടുത്ത അത് കയ്പ് നീരല്ലായിരുന്നു, ബേസിക്കലി അന്നത്തെ കാലത്തെ ദാഹശമനിയായ വിനാഗിരിയായിരുന്നു. ആ വിനാഗിരി കുടിച്ച ശേഷം യോഹന്നാൻ 19:30 നാം കാണുന്നത് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ തല ചായ്ച്ചത് അത് മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മമാണ്.
ദൈവം ചെയ്യുന്ന ഒരു കർമ്മമല്ല. കുടിച്ച ശേഷം എന്ന് പറയുന്നത് ദാഹിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞു. അത് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചായിരുന്നു, മനുഷ്യനാണ് ദാഹിക്കുന്നത്, മനുഷ്യനാണ് ദാഹശമനി കുടിക്കുന്നത്, മനുഷ്യനാണ് തല ചായ്ക്കുന്നത്. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. അത് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ 34-ാം വാക്യത്തിൽ എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതിനെക്കുറിച്ച് ധാരാളം മെഡിക്കൽ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. മെഡിക്കൽ ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കടന്നുപോയ ആ സ്ട്രഗിൾസ് ഒരു മനുഷ്യൻ കടന്നുപോയി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പല ഓർഗൻസ് റപ്ചർ ചെയ്ത് അതിൽ നിന്ന് ആ ഒരു സൈസ് വൈറ്റ് ഫ്ലൂയിഡും രക്തവും ഒന്നിച്ച് ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഉള്ളിൽ കളക്ട് ചെയ്യുമെന്നാണ്. അങ്ങനെ കുത്തിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെള്ളവും രക്തവും വന്നത്. അത് പിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെ മനുഷ്യത്വത്തെ കാണിക്കുന്ന, ദൈവത്തിൻ്റെ രക്തവുമില്ല, ദൈവം മെറ്റീരിയലല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ ഇന്ന് നാം ഈ വായിച്ച ഈ ഭാഗങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ ആ ഫീലിങ്സ്, ആ എമോഷൻസ്, പ്ലസ് കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കഴിഞ്ഞ ചില ആഴ്ചകളും ഞാൻ ക്ലോസ് ചെയ്യാൻ പോവല്ല, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ സമ്മറി പറയുവാണ്. കാരണം നമ്മൾ ഇനിയൊരു പുതിയ വിഷയത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളിൽ പഠിച്ചതിൽ നിന്നും ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് ക്രിസ്തു ദൈവമാണ്, പൂർണ്ണ ദൈവമാണ്. അതേസമയത്ത് ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. അത് വലിയൊരു സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചിലർക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാൻ വിഷമമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. എന്നാൽ ദൈവവചനം പ്രവചനത്തിൽ കൂടെ, ഹിസ്റ്ററിയിൽ കൂടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്ന എമോഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൽ കൂടെ, കർത്താവിൻ്റെ എമോഷൻസിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, എന്നോട് ഓർപ്പി ഇവിടെ പറഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അത് രണ്ടും കൂടെ എങ്ങനെ റിക്കൺസൈൽ ചെയ്യുമെന്നുള്ളത്, അത് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് കഴിഞ്ഞ് നാം എടുക്കുന്നതായിരിക്കും. അത് 5-ാമത്തെ പോയിന്റിലായിരിക്കും. എന്നാൽ 5-ാമത്തെ പോയിന്റിൽ എത്തുന്നതിന് മുൻപ് 4-ാമത്തെ പോയിന്റിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഒന്നിച്ചെടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യത്തുള്ളൂ. ചിലർ അവകാശപ്പെടുന്നത് പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ഇല്ലായിരുന്നെന്നാണ്, അങ്ങനൊരു കാര്യമേ ഇല്ലായിരുന്നെന്ന്. മറ്റ് ചിലർ അവകാശപ്പെടുന്ന പഴയ നിയമത്തിൽ ത്രിത്വം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ലായിരുന്നു. ഇൻഫാക്റ്റ് ഇന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് ത്രിത്വം വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വവും പ്രവർത്തനവും വേണ്ട രീതിയിൽ പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട്, അതുപോലെ തന്നെ തിയോളജി പ്രോപ്പർലി പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ദൈവം എന്നുള്ള വിഷയത്തിൽ വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ ധാരാളം കൺഫ്യൂഷൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് പഴയ നിയമം ത്രിത്വത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ ചാടി, ഹാ ഹാ ശരിയാണ്, പഴയ നിയമത്തിൽ എവിടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ? പഴയ നിയമത്തിലെങ്ങും കാണുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിലെ 39 ബുക്സിൽ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും
പരിശുദ്ധാത്മാവിനെ കുറിച്ചും വളരെയധികം റെഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തിയെക്കുറിച്ചും ഡസൻ കണക്കിന്. നിന്റെ ആത്മാവിൽ നിന്നോടി ഞാൻ എവിടെ രക്ഷപ്പെടുമെന്ന് ദൈവവചനം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം വേർപാട് സമൂഹത്തിൽ തന്നെ ഞാൻ വളരെ കെയർഫുള്ളി എൻ്റെ ഫസ്റ്റ് നെയിം, എൻ്റെ വീട്ടുപേര്, വീട്ടിൽ എന്നെ പേരൻസ് വിളിക്കുന്ന പേര് വളരെ കെയർഫുള്ളി സപ്രസ് ചെയ്തതാണ്. അതുകൊണ്ട് വളരെ ചുരുക്കം ആളുകൾക്കേ എൻ്റെ പേരറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ തന്നെ സീനിയർ ലീഡേഴ്സിൽ ചിലർക്ക് എൻ്റെ പേരറിയാം എന്ന് മാത്രമല്ല, അവർക്ക് ആ പേരല്ലാതെ വേറെ ഒരു പേര് പറഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ തന്നെ സഭയിൽ പലപ്പോഴും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ സഭാ മൂപ്പനെ എൻ്റെ ചേട്ടൻ ജോൺസൺ പ്രാർത്ഥിക്കുന്ന പറയുന്നതിന് പകരം പലപ്പോഴും പെട്ടെന്ന് ഓർക്കാതെ രാജു പ്രാർത്ഥിക്കുന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ രാജു പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ജോൺസൺ എന്നുള്ള വാക്ക് വരാത്തത് കൊണ്ട് അത് ഞാനല്ല എന്നർത്ഥമുണ്ടോ? ലെറ്റ് മീ ആസ്ക് യു. അപ്പം അന്ന് സഭാ മൂപ്പൻ പറഞ്ഞതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് എടുത്ത് ആരെയെങ്കിലും കേൾപ്പിക്കുവാണ്. ആ രാജു എന്ന് പറഞ്ഞ ഏതോ ഒരു വ്യക്തിയാണ് പ്രാർത്ഥിച്ചത്. ജോൺസൺ ഫിലിപ്പ് അവിടെ പ്രസൻ്റ് അല്ലായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചാൻസ് ജോൺസൻ്റേതായിരുന്നെന്ന് ആരെങ്കിലും ഡിബേറ്റ് ചെയ്താൽ അത് ശരിയോ? അല്ല, അവർ എൻ്റെ പേരുകൾ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നിൻ്റെ ആത്മാവിൽ നിന്ന് ഒളിച്ചു ഓടി, ഇവിടെ എനിക്ക് ഓടി ഒളി എവിടെ ഒളിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. പഴയ നിയമം ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പഴയ നിയമ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്ന പ്രവചനമല്ലാതെ, പ്രവചനം നമ്മൾ കണ്ടു കഴിഞ്ഞു. കന്യക ഗർഭം ധരിക്കും, അവൻ്റെ പേര് ഇമ്മാനുവേലായിരിക്കും, എറ്റ്സെട്ര എറ്റ്സെട്ര. പ്രവചനമല്ലാതെ പഴയ നിയമത്തിലെ ചരിത്രരേഖകൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവം മനുഷ്യരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചതിൻ്റെ ചരിത്രരേഖകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ യേശു ക്രിസ്തുവിനെ കാണാൻ സാധിക്കുമോ? സാധിക്കും. ആക്ച്വലി പഴയ നിയമത്തിൽ ദൈവം പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നല്ലോ. അങ്ങനെ 39 ബുക്സിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളും എടുത്ത് അതൊന്ന് വിലയിരുത്തി, അതൊന്ന് ക്ലാസിഫൈ ചെയ്താൽ പ്രത്യക്ഷപ്പെട്ട ദൈവം രണ്ട് രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വ്യക്തമാകും. ഒന്നിന് ദൈവീക പ്രത്യക്ഷത എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ദൈവീക പ്രത്യക്ഷതയും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും? നമ്മളത് വി വിൽ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. കഴിഞ്ഞ ദിവസം വേദോസ്തവ വ്യാഖ്യാനത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ഒരു ഉദാഹരണം ഞാനിവിടെ ചോദിച്ചിരുന്നല്ലോ. ഇസ്രായേലിൻ്റെ ലീഡേഴ്സ് ദൈവത്തെ കണ്ടു എന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ പഴയ നിയമം പറയുന്നത് ദൈവത്തെ കണ്ടാൽ ആരും പിന്നെ ജീവനോടെ ഇരിക്കത്തില്ലെന്ന്. അതിൻ്റെ പരിഹാരം എന്ത് എന്ന് ഞാൻ ചോദിച്ചു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തെ കണ്ടു, എന്നാൽ രൂപം കണ്ടില്ല. അങ്ങനെ രൂപമില്ലാതെ പഴയ നിയമത്തിൽ ദൈവം പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനാണ് ദൈവീക പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് സാധാരണ തിയോഫാനി എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, തിയോഫാനി എന്ന് പറഞ്ഞാൽ ദൈവീക പ്രത്യക്ഷത. ദൈവീക പ്രത്യക്ഷത നമ്മൾ പഴയ നിയമത്തിൽ പലയിടത്ത് റിപ്പീറ്റഡായിട്ട് കാണാൻ സാധിക്കും. ആ ദൈവീക പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷപ്പെട്ടത് ദൈവമാണെന്നുള്ളത് വ്യക്തമായിട്ട് ആ വീക്ഷിച്ച ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ അവിടെ രൂപമൊന്നും കണ്ടില്ല. അതിൻ്റെ
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവം പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ അവിടെ ഒരു രൂപം കണ്ടില്ല. ഞാൻ അടുത്ത സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മനോഹയ്ക്ക് രൂപമുണ്ടായിരുന്നു, ഏഞ്ചൽസിൻ്റെ രൂപത്തിലല്ലേ പ്രത്യക്ഷപ്പെട്ടത്? നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാണ്. അവിടെ അഗ്നിയാണ് മോശ കണ്ടത്, അല്ലാതെ മനുഷ്യൻ്റെ രൂപം കണ്ടില്ല. പഴയ നിയമത്തിൽ അങ്ങനെ പല രീതിയിൽ ദൈവം മനുഷ്യരൂപമില്ലാതെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നു. ശമുവേൽ ബാലനോട് ശമുവേലെ ശമുവേലെ എന്ന് വിളിച്ചു. ശമുവേൽ ഏലിയുടെ അടുത്ത് ഓടിച്ചെന്നു. ഫൈനലി ഏലിക്ക് മനസ്സിലായി ദൈവം പ്രത്യക്ഷപ്പെട്ടതാണെന്ന്. അവിടെ അഗ്നി ജ്വാലയില്ല, അവിടെ ഒന്നുമില്ല, തീയില്ല, പുകയില്ല, ഒരു സൗണ്ടാണ്. ആ സൗണ്ടിൽ കൂടെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയുള്ള ധാരാളം റെഫറൻസസ് പഴയ നിയമത്തിൽ കാണുന്ന, അതിനാണ് നമ്മൾ ദൈവിക പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഉൽപ്പത്തി 3:8 ഉൽപ്പത്തി 3:8 വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. രൂപം കണ്ടോ? ആ അവിടുള്ള വാക്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വായിച്ചു നോക്ക്. ഒച്ച കേട്ടെന്ന് പറയുന്നു. അവർ കർത്താവുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തിയതായിട്ട് നാം കാണുന്നു. അങ്ങനെ ദൈവം കടന്നു വന്ന് എന്നും അവരുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു ദൈവവചനം പറയുന്നു. എന്നാൽ അവിടെ എങ്ങും രൂപത്തെക്കുറിച്ച്, ഒരു മനുഷ്യ സാദൃശ്യത്തെക്കുറിച്ച് ഒരു ഹിൻറ്റ് ലഭിക്കുന്നില്ല. മനുഷ്യനും ഭാര്യയെ യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ വിളിച്ചു. ഇത് ഒരു ദൈവിക പ്രത്യക്ഷതയുടെ, അല്ലെങ്കിൽ ദൈവിക പ്രത്യക്ഷതയുടെ ഒരു ഉദാഹരണമാണ്. സാധാരണ ആ സ്റ്റോറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കുട്ടികളോട് സ്റ്റോറീസ് പറയുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നെന്ന് കുട്ടികൾ ചിന്തിച്ചു പോകും. എന്നാൽ ആ വാക്യങ്ങൾ വളരെ കെയർഫുള്ളി വായിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു രൂപം അവർ കണ്ടതായിട്ട് ദൈവവചനം രേഖപ്പെടുത്തുന്നില്ല. അതാണ് ദൈവിക പ്രത്യക്ഷതയുടെ ഒരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം, ചില വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് വാക്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാക്യങ്ങൾ ഓപ്പൺ ചെയ്ത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 4:4 4:5-16 17:1 ഇതിലേതെങ്കിലും രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. 18:1 പുറപ്പാട് 3:1-6 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 13:21 14:15 19:24 20:1-26 40:34-38 1 Kings 8:10 10:11 2 Dinavruttantham 5:13-14 ഇവിടെ ചിലയിടത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതായിട്ടുണ്ട്. ആ ആദാം ഹവ്വായുടെ കേസിൽ 13 ആ നടക്കുന്ന സൗണ്ട് കേട്ടു. മോശ ഒരു പച്ച ചെടിയിൽ അഗ്നി കണ്ടു.
അതുപോലെ തന്നെ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ലീഡേഴ്സ് എല്ലാം ആ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നെന്ന് അവിടെ രൂപം പ്രത്യക്ഷപ്പെട്ടില്ല. ഇവിടെങ്ങും ഇവിടെല്ലാം ദൈവം വെളിപ്പെട്ടു, എന്നാൽ മാനുഷിക രൂപം വെളിപ്പെട്ടില്ല. ഇതിന് സാധാരണ നമ്മൾ ദൈവിക പ്രത്യക്ഷതകൾ അല്ലെങ്കിൽ തിയോഫാനി എന്നാണ് പറയുന്നത്. അങ്ങനെ തിയോഫാനിയായിട്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് തിയോളജി പ്രോപ്പർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു ക്ലിയർലി കാണാവുന്ന മനുഷ്യരൂപത്തിൽ, മനുഷ്യനായിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ ഓർത്തിരിക്കണം, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് നമ്മൾ സാധാരണ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റോഫാനി എന്നാണ് പറയുന്നത്. ആദ്യത്തേത് തിയോഫാനി, രണ്ടാമത്തേത് ക്രിസ്റ്റോഫാനി. പഴയ നിയമത്തിൽ പലയിടത്ത് ദൂതൻ്റെ ഫോമിൽ, ദൂതനെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു, അല്ലെ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പദപ്രയോഗങ്ങളെല്ലാം വ്യക്തിരൂപത്തിൽ കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളുണ്ട്. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് ഇത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ദൈവഭാഗമാണ്. അത് മനുഷ്യരൂപത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഉൽപ്പത്തി 18:1 നാം കാണുന്നത്, അനന്തര യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അന്നത്തെ നാട്ടിലെ ഒരു കസ്റ്റമായിരുന്നു അങ്ങനെ കുനിഞ്ഞ് നോബിളായിട്ടുള്ള വ്യക്തികളെ വർഷിപ്പ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ വെളിച്ചമല്ലായിരുന്നു, അഗ്നിയല്ലായിരുന്നു, നടക്കുന്ന സൗണ്ടല്ലായിരുന്നു, ശ്രവിക്കാവുന്ന സൗണ്ടല്ലായിരുന്നു. പുരുഷവേഷത്തിൽ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു, അവർ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, ഭക്ഷിച്ചു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഇതാരാ പറഞ്ഞ? ആ 3 പേരിൽ ഒറ്റയൊരു വ്യക്തി. ബാക്കി 2 പേരെന്ത് ചെയ്തു? ബാക്കി 2 പേര് സോദോമിലോട്ട് പോയതായിട്ട് ആ ഹിസ്റ്ററി മുഴുവൻ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ആ 3 വ്യക്തികൾ അവിടെ വന്നതിൽ 2 പേര് ഏഞ്ചൽസ് ആയിരുന്നു, ദൂതന്മാരായിരുന്നു. 1 യേശു ക്രിസ്തു ആയിരുന്നു. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കും, ബ്രദറെ അതേ യേശു ക്രിസ്തു എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത്? പഴയ നിയമത്തിൽ പ്രത്യക്ഷനായ ദൈവത്തെ പലയിടത്ത് യഹോവയുടെ ദൂതനെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന, അത് പുതിയ നിയമത്തിലുള്ള വാക്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമാകും. അങ്ങനെ പ്രത്യക്ഷനായ, അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ മനുഷ്യരൂപം ധരിച്ചു വന്നത് അത് യേശു ക്രിസ്തു ആയിരുന്നെന്നാണ്. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി 2 പേര്. അബ്രഹാമോ യഹോവയുടെ
സന്നിധിയിൽ തന്നെ നിന്നു. ഇങ്ങനെ മനുഷ്യരൂപമെടുത്ത് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നെന്ന് പഴയ നിയമത്തിൽ തന്നെ വളരെ റിപ്പീറ്റഡായിട്ട് നാം കാണുന്നു. ആ യഹോവയുടെ ദൂതൻ യഹോവ ദീസ് തിങ്സ്. യഹോവയുടെ ദൂതൻ ഒരു പ്രാവശ്യം സൗണ്ടിൽ കൂടെയും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. സാധാരണ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം സൗണ്ട് മാത്രം ഉപയോഗിച്ചെന്നാൽ അത് യഹോവയാണെന്നുള്ളത് ദൈവവചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി 22:11 വായിക്കുമ്പോൾ, ഉൽപ്പത്തി 22:11 മുന്നോട്ട് വായിക്കുമ്പോൾ, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ. ഈ വാക്യങ്ങളെല്ലാം പരസ്പരം കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട അതെല്ലാം യഹോവയായിരുന്നു. പഴയ നിയമത്തിൽ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട യഹോവ അത് യേശു ക്രിസ്തു ആണെന്ന് പുതിയ നിയമത്തിലെ സ്റ്റേറ്റ്മെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വ്യക്തമാകും. പഴയ നിയമത്തിൽ തന്നെ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമാകും. എന്നാൽ ഇത് തിയോളജി പ്രോപ്പർ പഠിക്കുക അല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ തിയോളജി പ്രോപ്പറിന് വേണ്ടി വിടുകയാണ്. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ ഒരു നല്ല ശതമാനം ആ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിലും അത് ഒരു ദൈവിക പ്രത്യക്ഷതയായിരുന്നു. അവിടെ രൂപമൊന്നും കണ്ടില്ല. എന്നാൽ ചുരുക്കം ചില സംഭവങ്ങളിൽ ഒരു രൂപം കണ്ടു. ആ രൂപം കണ്ടപ്പോൾ ആ റിപ്പീറ്റഡായിട്ട് അത് യഹോവയുടെ ദൂതനായിരുന്നെന്നുള്ളത് വ്യക്തമാക്കുന്നു. യഹോവയുടെ ദൂതനെക്കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ തുലനം ചെയ്ത് പഠിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്ന് വ്യക്തമാകും. അതുപോലെ തന്നെ യഹോവയുടെ ദൂതനെക്കുറിച്ച് പഴയ നിയമത്തിലെ ചരിത്ര സംഭവങ്ങൾ എടുക്കുമ്പോൾ അവിടെ സൈന്യങ്ങളുടെ യഹോവ എന്ന പദപ്രയോഗം നാം കാണുന്നുണ്ട്. ആ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം പഴയ നിയമത്തിൽ ധാരാളം സംഹാരം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സംഹാരം നടത്തിയതിൽ ചില സംഭവങ്ങൾ പ്രത്യേകം പഴയ നിയമം എടുത്തു പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വിജാതീയ രാജാവിൻ്റെ പാളയത്തിൽ രാത്രിയിൽ ചെന്ന് യഹോവയുടെ ദൂതൻ വലിയ സംഹാരം നടത്തിയതായിട്ട് നാം കാണുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യഹോവയുടെ ദൂതനായിട്ട് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളത് വ്യക്തമാകും. ആ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം രൂപമില്ലാതെ സൗണ്ട് മാത്രമായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അത് ഉൽപ്പത്തി 22:11 തൊട്ട് നാം വായിക്കുന്നത്, ഉടനെ യഹോവയുടെ ദൂതൻ. ഇത് പ്രധാന ദൂതനല്ലായിരുന്നു, കാരണം ഇവിടെ മുന്നോട്ട് നമുക്ക് വായിക്കാം, യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് ഞാനിതാ എന്ന് അബ്രഹാം പറഞ്ഞു. അല്ലേ, അവൻ പറഞ്ഞു, ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇത് കെയർഫുള്ളി മലയാളത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര വ്യക്തമല്ല. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നീ നിൻ്റെ മകനെ എനിക്ക് തരുവാൻ വേണ്ടി മടിച്ചില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ആ സൗണ്ടിൽ കൂടെ പ്രത്യക്ഷപ്പെട്ടതും കർത്താവായ യേശു ക്രിസ്തു തന്നെ ആയിരുന്നു. സോ തിയോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, രൂപമില്ല. ക്രിസ്റ്റോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു മനുഷ്യരൂപത്തിൽ. എന്നാൽ ക്രിസ്റ്റോഫാനിയിൽ തന്നെ ചില അവസരങ്ങളിൽ രൂപമില്ലാതെ സൗണ്ടും കൊണ്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ചില ആഴ്ചകളിലും ഇന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ള മറ്റൊരു വ്യക്തിയെപ്പോലെ അല്ല എന്നുള്ളത് വ്യക്തമാകുന്നു. കാരണം ഒരു സൈഡിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നു, മറ്റൊരു സൈഡിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനാണെന്ന്.
മനുഷ്യനാണെന്ന് മാത്രമല്ല പൂർണ്ണ മനുഷ്യനാണെന്ന് തന്നെ ദൈവവചനം അവകാശപ്പെടുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഈ രണ്ട് സ്വഭാവങ്ങൾ തമ്മിലുള്ള സംയുക്തതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിന് ഇംഗ്ലീഷിൽ ഒരു നല്ല വാക്കുണ്ട്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. മലയാളത്തിൽ അതിനുവേണ്ടി ഒരു സ്യൂട്ടബിൾ വേർഡ് തപ്പിയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്നാൽ അവിടെ രണ്ട് സ്വഭാവങ്ങൾ സംയുക്തമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ പോർഷൻ എടുക്കുന്നതിന് മുൻപ്, ഇന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രോബ്ലം അവിടാണ്. ഈ ദൈവം നിത്യാസ്തിക്യമുള്ളവനാണ്. മനുഷ്യന് നിത്യാസ്തിക്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ദൈവം സർവവ്യാപിയാണ്, മനുഷ്യൻ സർവവ്യാപിയല്ല, അവൻ പരിമിതനാണ്. അതുപോലെ തന്നെ ദൈവത്തിന് വിശപ്പില്ല, ദാഹമില്ല, ഹ്യൂമൻ എമോഷൻസ് ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ കോപമുണ്ട്. റൈറ്റ്, ദൈവത്തിന് കോപമുണ്ട്. പിന്നെ ഒത്തിരി തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും ദൈവത്തിന് സ്നേഹമുണ്ട്. യെസ്, ദൈവത്തിന് സ്നേഹമുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം കൂടുണ്ട്, ഗോഡ് റിപ്പൻറ്റഡ് എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കി ഗോഡ് റിപ്പൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റേറ്റ്മെൻസ് എല്ലാം അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുന്നതായിരിക്കും. എന്നാൽ ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിത്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷീണിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 121 ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹീ ഷാൽ നോട്ട് സ്ലീപ്പ്, ഹീ ഷാൽ നോട്ട് സ്ലംബർ. ആ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് ബേസിക്കലി ഹ്യൂമൻ എമോഷൻസിനെ കാണിക്കുന്നതല്ല എന്ന് മാത്രം ഇന്ന് പറഞ്ഞു വിടുന്നു. അത് തിയോളജി പ്രോപ്പറിൽ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണം തന്നെ എടുക്കുന്നതായിരിക്കും. എന്നാൽ മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിൽ ദാഹം, വിശപ്പ്, വിഷമം, സാധിക്കുവാണെങ്കിൽ ഇത് മാറ്റിത്തരണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് സർവശക്തനായ ദൈവത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ചിലരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് സാധാരണ ദൈവത്തിന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയൊരു കോൺഫ്ലിക്റ്റാണ്. നിത്യദൈവം, അനാദി ദൈവം എങ്ങനെ ഈ ലോകത്തിൽ ജനിക്കുന്നു, ആ ദൈവത്തിന് എന്തുകൊണ്ട് വിശക്കുന്നു, ആ ദൈവത്തിന് എന്തുകൊണ്ട് ദാഹിക്കുന്നു, ആ ദൈവം എന്തുകൊണ്ട് ക്ഷീണിക്കുന്നു, എന്തുകൊണ്ട് ഉറങ്ങുന്നു, ഉറങ്ങുന്നില്ലെന്നല്ലേ പഴയ നിയമം പറയുന്നത്. ഇത് വലിയ കോൺഫ്ലിക്റ്റുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിന് രണ്ട് മൂന്ന് രീതിയിലുള്ള പരിഹാരങ്ങളാണ് ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായിട്ടങ്ങ് നിഷേധിക്കുക. മറ്റൊന്ന്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അങ്ങ് പൂർണ്ണമായിട്ട് നിഷേധിക്കുക. മൂന്ന്, ഏതെങ്കിലും രീതിയിലുള്ള തിയറി ക്രിയേറ്റ് ചെയ്ത് യേശു ക്രിസ്തുവിനെ ഡിഫെൻഡ് ചെയ്യുക. ഇതെല്ലാം നടന്നിട്ടുണ്ട്. അത് ഹെരസീസിൻ്റെ പോർഷനിൽ വരുമ്പോൾ ഞാൻ ഓർപ്പിക്കുന്നതായിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു സീരിയസ് വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം പറയുന്ന രീതിയിൽ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ തിരുവെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഏറ്റവും ആദ്യം ബാധിക്കുന്ന ഉപദേശമാണ് ത്രിത്വം. അത് ഇന്ന് നമ്മുടെ ഇടയ്ക്ക് വേർപാട് സമൂഹത്തിൽ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. ത്രിയേക ദൈവം എന്നുള്ള വിഷയം ഇന്ന് പുൾപ്പിറ്റിലുള്ള പലർ ഏകവ്യക്തിവാദമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഏകവ്യക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ഒന്നേ ഉള്ളൂ. സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവെന്നറിയപ്പെട്ടു, ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ എന്നറിയപ്പെട്ടു, ഭൂമിയിൽ നിന്ന് തിരിച്ചു മടങ്ങിപ്പോയി, പിന്നെയും അരൂപിയായിട്ട് ഈ ലോകത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവായിട്ട് അറിയപ്പെട്ടു.
ഇത് വലിയ കൊടിയ ദുരുപദേശമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ഇന്ന് നമ്മുടെ പുൽപ്പിറ്റിൽ പോലും പലർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് ഈ വളരെ വിഷമമുള്ള ഉപദേശം വേദപുസ്തകം പറയുന്ന വിഷയങ്ങൾ സമഗ്രമായിട്ട് പഠിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് അല്ലെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റൊരു കാരണം, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ സമഗ്രമായിട്ട് പഠിക്കണമെങ്കിൽ അറിവ് മാത്രം പോരാ, ലോജിക്ക് മാത്രം പോരാ, വിശ്വാസം കൂടെ വേണം. പലപ്പോഴും ആ വിശ്വാസമില്ലാതെ മനുഷ്യൻ്റെ ലോജിക്ക് മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫിലോസഫി മാത്രം ഉപയോഗിച്ച് പഠിക്കാൻ പോകുമ്പോഴേ ഈ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ രണ്ട് സ്വഭാവങ്ങളുടെ സംയുക്തതയെക്കുറിച്ച് നാം പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. അത് 5 കുറച്ച് വിഷമമുള്ള ഡോക്ട്രീനാണ്. ആ വിഷയത്തെക്കുറിച്ച് അധികം ആളുകൾ എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഹോൾ ലൈഫിൽ ആ വിഷയത്തെക്കുറിച്ച് ഒറ്റയൊരു വ്യക്തി മാത്രമേ ഡീറ്റെയിലായിട്ട് എഴുതി ഞാൻ കണ്ടിട്ടുള്ളൂ. ആ പുസ്തകം ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കിട്ടുവാണെങ്കിൽ അതിലെ കുറച്ച് പേജസ് ഫോട്ടോ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഒക്കെ തരാൻ സാധിച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കും. എന്നാൽ ആ വിഷയം അത്രയും വിഷമമായതുകൊണ്ട് പലർ അത് കൈകാര്യം ചെയ്യാതെ അങ്ങ് ജസ്റ്റ് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നൊരു വിഷയമാണ്. അതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ.